നമസ്കാരം. നമ്മൾ സക്കീർ ഹുസൈൻ, സക്കീർ നായിക് തുടങ്ങിയ പേരുകളിൽ നമ്മൾ പല കഥാപാത്രങ്ങളെയും കണ്ടിട്ടുണ്ട്. മോഹൻലാൽ അവതരിപ്പിച്ച ഈ കഥാപാത്രങ്ങൾ മാഫിയ തലവന്മാരായി നന്മയുടെ പ്രതീകങ്ങളായിരുന്നു. നമ്മൾ സക്കീർ നായിക് എന്ന് പറയുന്ന തീവ്രവാദ പ്രചരണം നടത്തി ധാരാളം തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ, ലോകം മുഴുവൻ നാശം വിധിച്ച സക്കീർ നായിക്കിനെ കുറിച്ചൊന്നും നമുക്കറിയാം. ഇതുപോലുള്ള സക്കീർ ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വില്ലന്മാരുടെ പേരുകളുണ്ട്. അതേപോലെ നന്മയുടെ പ്രതീകമായ ആളുകളുണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ നന്മയും അതേപോലെ മാഫിയ നെഗറ്റീവ് ക്യാരക്ടറുമുള്ള ധാരാളം കഥാപാത്രങ്ങളുണ്ട്. എന്നാലിപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികപ്രിയപ്പെടുന്ന ഒരു പേരാണ് സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന പേര് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന പേരാണ്. അദ്ദേഹം ഒരു മാഫിയ തലവനായിട്ട് അറിയപ്പെടുന്നു. ആളുകളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി തടങ്കലിൽ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുന്നു എന്നുള്ള ആരോപണമുള്ളതായിത്തീരുന്നു. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിയെടുത്ത ആളായിട്ട് അറിയപ്പെടുന്നു. ബാങ്കോക്കിലും തീവ്രവാദ ഗ്രൂപ്പുമായിട്ട് പോയി എന്ന് പറയുന്നു. അതേപോലെ മയക്കുമരുന്ന് ലോബിയുമായി പ്രവർത്തിച്ചു എന്ന് പറയുന്നു. ബിനീഷ് കോടിയേരിയുടെ വലങ്കിയായി പ്രവർത്തിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ധാരാളം ആരോപണങ്ങൾ സക്കീർ ഹുസൈന്. പിന്നെ ആ സക്കീർ ഹുസൈൻ കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനാണ്. എന്നാൽ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഒറ്റ മാത്രമാണോ അതിൽ കുറ്റവാളി? അല്ല. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയുടെ മുഖമാണ് സക്കീർ ഹുസൈൻ. അദ്ദേഹം പിടിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് അദ്ദേഹം അങ്ങനെ ഒരു പുറത്തറിയപ്പെടാൻ കാരണം. എന്നാൽ ഇതേപോലെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഓരോ ഏരിയയിലും ഏരിയ സെക്രട്ടറിമാരായോ അതിൽ പിണറായി വിജയൻ്റെ വലങ്കൈകളായോ ഓരോ സ്ഥലത്ത് ഓരോ മാഫിയ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത്. അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. അവരാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വിൽപ്പനയും ആളുകളെ നിയമിക്കുന്നത്. അതേപോലെ അവിടെയുള്ള ഏത് പ്രശ്നങ്ങളും അവരറിയാതെ ഒന്നും നടക്കില്ല. സ്ഥലം നികത്തണമെങ്കിൽ അവരുടെ കമ്മീഷൻ അവിടെ എത്തിയാൽ മാത്രമേ അവിടെ നികത്തൽ നടക്കൂ, അല്ലെങ്കിൽ പാർട്ടി ഇടപെടും. ഇതുപോലെയുള്ള ഒരു വലിയൊരു മാഫിയ സംസ്കാരമാണ് ഇന്ന് കേരളത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ 4.5 വർഷം കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണത, മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെ തകർന്നു എന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് സക്കീർ ഹുസൈൻ. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സക്കീർ ഹുസൈനെ പോലുള്ള ആളുകൾ ഇടനിലക്കാരുമായി പ്രവർത്തിച്ച് അവിടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനങ്ങൾ നടത്തുന്നത്, അതിനെ ലക്ഷക്കണക്കിന് രൂപയാണ് കൈക്കൂലി വാങ്ങുന്നത്. അതേപോലെ അവിടെ പർച്ചേസിലും സെയിൽസിലും എല്ലാം അവർക്ക് കമ്മീഷനുണ്ട്. ഇതിൻ്റെ ഓഹരി പിണറായി വിജയൻ അവിടെ എത്തുന്നുണ്ട്, ആ വ്യവസായ മന്ത്രിക്ക് എത്തുന്നുണ്ട്, ഇടനിലക്കാർക്ക് എത്തുന്നുണ്ട്, അവിടുത്തെ അതാത് ബന്ധപ്പെട്ട ജില്ലാ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട ആളുകൾക്കോ എത്തുന്നുണ്ട്. എത്ര ലക്ഷക്കണക്കിന് PSC എഴുതിയിട്ടുള്ള ആളുകളുണ്ടായിരിക്കെ, എത്രയോ ആളുകൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കെ, വളഞ്ഞ വഴിയിലൂടെ പണം കൊടുത്ത് യാതൊരു അർഹതയുമില്ലാത്ത ആൾക്കാർക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ TCC എറണാകുളം പൊതുമേഖലാ സ്ഥാപനമായ TCCയിൽ നടന്ന നിയമനങ്ങളും അതേപോലെ അവിടെ പർച്ചേസിൽ നടന്ന വൻ തട്ടിപ്പുകളും. വൻ കൊള്ളയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടക്കുന്നത്, വൻ അഴിമതിയാണ് നടക്കുന്നത്, സ്വജനപക്ഷപാതമാണ്. ഇവിടെ TCCയിൽ നടന്നിരിക്കുന്ന വിജയകുമാർ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം വഴി നടന്നിട്ടുള്ള ഈ 4.5 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള നിയമനങ്ങൾ, അതേപോലെ അവിടെയുള്ള പർച്ചേസിൽ നടന്നിട്ടുള്ള തട്ടിപ്പുകൾ, കൃത്രിമങ്ങൾ, അതിലൂടെ ഉണ്ടായിട്ടുള്ള കോടികളാണ് തട്ടിപ്പുകൾ നടന്നിട്ടുള്ളത്. ഈ കോടികൾ ഓരോപയോഗിച്ചിരിക്കുന്ന ആരൊക്കെയാണ്? സക്കീർ ഹുസൈൻ മാത്രമാണോ? സക്കീർ ഹുസൈനെ മുന്നിൽ നിർത്തിയാണ് ബാക്കി എല്ലാവരും കളിക്കുന്നത്. ഇതിൻ്റെ 50% ഭാഗം മുഖ്യമന്ത്രിക്കും അതേപോലെ വ്യവസായ മന്ത്രിക്കും പോകുന്നു എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതേപോലെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പഴയ സെക്രട്ടറിയുടെ ആളാണ് സക്കീർ ഹുസൈൻ. ഇപ്പം സക്കീർ ഹുസൈൻ മാത്രമല്ല, വലിയൊരു ലോബിയാണ് ഓരോ സ്ഥലത്തും മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ TCC മാത്രമല്ല, കേരളത്തിൽ എല്ലാ സ്ഥലത്തും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഇതേപോലെ വ്യാപകമായ അഴിമതിയും ഇതേപോലെ നിയമനങ്ങളും ആണ് നടന്നിട്ടുള്ളത്. ഇവിടെ ആകട്ടെ 10 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ഇവിടെ TCCയിൽ കൈക്കൂലി വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട്.
ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ള ആളുകളുമായോ ആളുകളെ ബന്ധപ്പെട്ട ആളുകളുടെയോ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്തതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ടി സി സിയിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിജയകുമാറിനെതിരെയും സക്കീർ ഹുസൈൻ മാത്രമല്ല, അത് ഇ പി ജയരാജൻ അല്ലെങ്കിൽ പിണറായി വിജയൻ വരെ എത്തുന്ന ഒരു വലിയ ലോബിയാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം, ഈ അടുത്ത കാല എക്സൈസിലെ പി എസ് സി ജോലി എഴുതിയിട്ടുള്ള ഒരാൾ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. എക്സൈസിലെ 28 വയസ്സുള്ള തിരുവനന്തപുരം കുന്നത്ത് സ്വദേശി കഴിഞ്ഞ ഉത്രാട നാളിൽ ആത്മഹത്യ ചെയ്തു. പി എസ് സി റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ടും ജോലി കിട്ടാതെ ഇരിക്കുന്ന അദ്ദേഹം ആ റാങ്ക് ലിസ്റ്റ് തന്നെ ക്യാൻസൽ ചെയ്തു. നമുക്കെല്ലാം അറിയാം, ഈ അടുത്ത കാലത്ത് റാങ്ക് ലിസ്റ്റിൽ ആ റാങ്കുകാരനായി പല റാങ്കുകൾ നേടിയിട്ടുള്ളത് ഈ പരീക്ഷ എഴുതാൻ അവർക്ക് ഒരു വിവരമില്ലാത്ത ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് എത്തിച്ച് അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുത്ത കഥകളൊക്കെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തിരുവനന്തപുരത്ത് അവരെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങളിൽ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇതേപോലെ ഈ ധാരാളം സംഭവങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഓരോ സ്ഥലത്തും ഈ ലോബി പ്രവർത്തിക്കുന്നത്. അവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾക്ക് അവർക്ക് ജോലി കിട്ടാനുള്ള വളഞ്ഞ വഴിയിൽ കൂടെ ജോലി നേടിക്കൊടുക്കുന്നു. ഇത്തരം സ്ഥലങ്ങളിൽ വ്യാപകമായ രൂപത്തിൽ നിയമനങ്ങൾ നടക്കുന്നു, അതിൽ കോടിക്കണക്കിന് പിരിക്കുന്നു. ഇപ്പോൾ സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് കേരളത്തിലെ പാർട്ടിയുടെ ഒരു മാഫിയ സംസ്കാരത്തിൻ്റെ ഒരു മുഖമാണ്. ഇതിൽ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഒന്നും പങ്കില്ല. കാരണം സാധാരണ പാർട്ടി പ്രവർത്തകരെല്ലാം പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സക്കീർ ഹുസൈൻ്റെ കാര്യം എടുത്തു നോക്കാം. അദ്ദേഹം ബാങ്കോക്കിൽ പോയി 40,000 അദ്ദേഹത്തിന് അനധികൃത സമ്പാദ്യമുണ്ടായി. ഇപ്പോൾ ദിനേശ് മണിയുടെ നേതൃത്വത്തിൽ നടന്ന കമ്മീഷൻ കണ്ടെത്തിയിരിക്കുകയാണ് അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ളത്. പക്ഷെ അദ്ദേഹം മാത്രമാണോ കുറ്റക്കാരൻ? ഇത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ മന്ത്രിമാരുണ്ട്, അതേപോലെ അവിടുത്തെ ഉന്നതരായ മാർക്സിസ്റ്റ് പാർട്ടി ഉന്നതരായ ആളുകളുണ്ട്. ഇതിൻ്റെ എതിർഗ്രൂപ്പാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നത്. എതിർഗ്രൂപ്പ് എന്തിനാണ് പുറത്തുവിടുന്നത്? ഇവരെ നശിപ്പിക്കുമ്പോൾ ഈ ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനെ പറ്റിയിട്ട് പുറത്തുവിടുകയാണ്. കേരളം മുഴുവൻ ഇതേപോലെ സംഭവങ്ങളാണ് നടക്കുന്നത്. അവിടുത്തെ ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങളുടെ നേതൃത്വം കൊടുക്കുന്നവരാണ്. അവിടെ ഗുണ്ടാ മാഫിയ പ്രവർത്തനം നടത്തുന്നു മാത്രമല്ല, പല ആളുകളെയും തട്ടിക്കൊണ്ടു വ്യവസായികളെയും തട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടെ സക്കീർ ഹുസൈൻ ആണെങ്കിൽ ഒരു വ്യവസായ തട്ടിക്കൊണ്ടുപോയ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് നടത്തിയാൽ മരിച്ച അയ്യനാട് സർവീസ് ബാങ്കിലെ ജോലിക്കാരനായ സിയാദ് എഴുതിയ കുറിപ്പ് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സക്കീർ ഹുസൈൻ അതിലൊരു പ്രതിയാണ്. 3 പേരാണ് പറഞ്ഞിട്ടുള്ളത്. ആ പേരുകളിൽ ഒന്ന് സക്കീർ ഹുസൈൻ ആണ്. അത് വലിയ ഒച്ചപ്പാടിൻ്റെയൊക്കെ ഒരു സംഭവമാണ്. അയ്യനാട് കോപ്പറേറ്റ് ബാങ്കിലെ സിയാദ്, 3 പേരാണ് പ്രളയ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചിട്ടുള്ളത്. വന്നത് ചെറിയ ഒരു ഭാഗമാണ്, 40,000 ആ ദുരിതാശ്വാസ ഫണ്ട് വഴി തട്ടിയെടുത്തിട്ടുള്ളത്. ഇതെല്ലാം പാർട്ടി അറിഞ്ഞുകൊണ്ട് മുകളിൽ നിന്ന് താഴെ വരെയുള്ള ഒരു ചങ്ങലയാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എത്രമാത്രം തകർന്നിരിക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തകർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സക്കീർ ഹുസൈൻ കൂടെ വന്നിരിക്കുന്നത്. സക്കീർ ഹുസൈൻ മാത്രമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്ത് നോക്കിയാൽ വ്യാപകമായ രൂപത്തിൽ ഓരോ ഏരിയയിലും ഇതുപോലെ ഒരു മാഫിയ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഓരോ പ്രദേശത്തെയും കമ്മീഷൻ വാങ്ങി കൃത്യമായിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തെയും നിയമനങ്ങൾ ഇവരാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പുറത്താവേണ്ട ആൾക്കാരെ, ഇതിനെ മുകളിൽ വരെ എത്തുന്ന വലിയ കണ്ണിയാണ്. മുമ്പ് നമുക്കറിയാം ആ ദേശാഭിമാനിയിലെ വേണുഗോപാൽ, അവിടുത്തെ അഡ്വർടൈസ്മെൻറ്റ് ജനറൽ മാനേജറായിരുന്ന വേണുഗോപാൽ ലോട്ടറി മാഫിയ കിങ് ആയിരുന്ന സാന്റിയാഗോ മാർട്ടിനുമായി 2 crore പരസ്യം ഇനത്തിൽ മുൻകൂറായി മേടിച്ചു എന്നുള്ള വലിയൊരു വിവാദം ഉണ്ടായിരുന്നു. സംഭാവനയാണെന്നും അത് കൈക്കൂലിയാണെന്നും ഒക്കെ വന്നിരുന്നു. ദേശാഭിമാനിക്ക് ആ തുക വന്നതാണ്. അതിൽ ഇ പി ജയരാജൻ അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ പരിപാടിയെല്ലാം നടത്തിയത്. അവസാനം പാർട്ടി പുറത്താക്കിയത് വേണുഗോപാലിനെയായിരുന്നു. അവിടുത്തെ ഏറ്റവും സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വേണുഗോപാൽ ജനറൽ മാനേജർ. അദ്ദേഹത്തിനെയാണ് ലോട്ടറി മാഫിയ കിങ് ആയിരുന്ന സാന്റിയാഗോ മാർട്ടിൻ്റെ പേരിൽ പുറത്താക്കി. എന്നാൽ യഥാർത്ഥ പേര് അവിടെ ഇ പി ജയരാജനായിരുന്നു. ഇതുപോലെ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരാളല്ല, ഒരു വലിയ ഗ്യാങ്ങാണ്, വലിയൊരു മാഫിയ ഗ്രൂപ്പാണ്. അത് മന്ത്രിമാർ അതിന് താഴെയുള്ള ആളുകൾ
മൂന്നാമത്തെ തട്ടിലാണ് സക്കീർ ഹുസൈൻ വരുന്നത്. പക്ഷേ സക്കീർ ഹുസൈൻ്റെ പേരിലതാക്കി സക്കീർ ഹുസൈനെ പിന്നെ നശിപ്പിക്കുക, പൂർണ്ണമായും എല്ലാത്തിനും ഉത്തരവാദിത്വം സക്കീർ ഹുസൈൻ്റെ പേരിൽ തികട്ടി വെക്കുക എന്നുള്ള രീതിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളത്. ഇപ്പോൾ ശിവശങ്കറിൻ്റെ പേരിലെല്ലാം കെട്ടിവയ്ക്കാൻ ശ്രമിച്ച പോലെ, സ്വപ്നയുടെ പേരിലെല്ലാം കെട്ടിവയ്ക്കാൻ ശ്രമിച്ച പോലെ, ഇവിടെ സക്കീർ ഹുസൈൻ്റെ പേരിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇവർ നടക്കുന്നത്. എന്നാൽ ഇവർക്ക് ഉന്നതമായ മന്ത്രിമാർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ബന്ധങ്ങളുമാണ് ഉള്ളത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി തകർന്നുകൊണ്ടിരിക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനം ഈ ഗ്രൂപ്പ് നശിപ്പിച്ചിരിക്കുന്നു. ഇവർ പറയുന്ന പോലെ മാർക്സിസ്റ്റ് പാർട്ടി അവിടെ പ്രവർത്തിക്കണം എന്നുള്ള രൂപത്തിലാണ് എല്ലാ സ്ഥലത്തും സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഇതിപ്പോൾ മാർക്സിസ്റ്റ് അണികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ശക്തമായ തെളിവുകൾ, മുഖ്യമന്ത്രി ഓഫീസിനെതിരെയുള്ള അന്താരാഷ്ട്ര കള്ളക്കടത്തിൻ്റെയും ഹവാല ഇടപാടിൻ്റെയും അഴിമതികളുടെയും ഇതെല്ലാം കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊന്നും മറികടക്കാൻ അവർക്കിപ്പം കഴിയുന്നില്ല. എൻഫോഴ്സ്മെൻറ്റും സി ബി ഐയും അതേപോലെ കസ്റ്റംസും അതേ എൻ ഐ എയും പിടിമുറുക്കിയതോടുകൂടിയിട്ട് ഇതിൻ്റെ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മറികടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്ന് കേരളത്തിൽ ഇപ്പോൾ താഴെ തട്ടിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് വന്നിരിക്കുന്നു. ടി സി സിയിലും എൻഫോഴ്സ്മെൻറ്റ് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. ടി സി സിയിൽ വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ആ കൊള്ളയും അയൽപ്പെട്ട വിജയകുമാറും സക്കീർ ഹുസൈനും മുൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഇ പി ജയരാജനും അതേപോലെ പിണറായി വിജയനും ഇതിൽ പ്രതികളാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത പോസ്റ്റ് വരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.